സൗദി ടൈംസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 16 ബുധൻ. സൗദിയിലെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സൗദി ടൈംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നാദിർഷ റഹ്മാൻ. അന്താരാഷ്ട്ര വിമാനവിലക്ക് ഇന്ത്യ പിൻവലിക്കുമെന്ന് സൂചന. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 28 വരെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിമാന വിലക്ക് പ്രഖ്യാപിച്ചത്. ഇതിന്റെ കാലാവധി അവസാനിക്കുന്നതോടെ അന്താരാഷ്ട്ര വ്യോമഗതാഗതം സാധാരണ നിലയിലാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ എയർ ബബിൾ കരാർ പ്രകാരമാണ് വിമാന സർവീസ് നടക്കുന്നത്. ചാർട്ടേഡ് വിമാനങ്ങളും സർവീസ് നടത്തുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മാസത്തോടെ പൂർണ്ണമായും വിമാന വിലക്ക് പിൻവലിക്കാനാണ് ആലോചിക്കുന്നത്. കോവിഡ് മഹാമാരി പടർന്നതോടെ 2020 മാർച്ച് 20 ഇന്ത്യ വിമാന വിലക്ക് പ്രഖ്യാപിച്ചത്. സൗദിയിൽ കൂടുതൽ മേഖലകളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നു. സ്വദേശിവൽക്കരണം സംബന്ധിച്ച് 30 സുപ്രധാന തീരുമാനങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മാനവശേഷി സാമൂഹിക വികസന കാര്യമന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ റാജി പറഞ്ഞു. സ്വകാര്യ മേഖലയിലെ എല്ലാ തൊഴിലുകളിലും സ്വദേശിവൽക്കരണം നടപ്പിലാക്കും. 2021 32 സ്വദേശിവൽക്കരണ തീരുമാനം 400,000 തൊഴിലവസരം സൃഷ്ടിച്ചു. എഞ്ചിനീയർ, അക്കൗണ്ടന്റ്, ഡെന്റിസ്റ്റ്, ഫാർമസിസ്റ്റ് തസ്തികകൾ സ്വദേശിവൽക്കരിച്ചതിലൂടെ 42,000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ കഴിഞ്ഞു. സ്വകാര്യ തൊഴിൽ മേഖലയിൽ സ്വദേശികളുടെ പങ്കാളിത്തം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണെന്നും മന്ത്രി വ്യക്തമാക്കി. സൗദിയിലെ ബെനാമി സംരംഭകരെ സഹായിക്കുന്നത് സ്വദേശി പൗരന്മാരാണെന്ന് ബോധ്യമുണ്ടെന്ന് വാണിജ്യമന്ത്രിയും ആക്ടിംഗ് മീഡിയ മന്ത്രിയുമായ ഡോക്ടർ മാജിദ് അൽ കസബ്. ബെനാമി സ്ഥാപനങ്ങൾ നിയമവിധേയമാക്കാൻ അനുവദിച്ച പുതുമാപ്പ് കാലാവധി നീട്ടി നൽകില്ല. ബെനാമികളെ സഹായിക്കുന്നവർക്കെതിരെ കർശന ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ജിദ്ദ കോഴിക്കോട് സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് പുനരാരംഭിക്കുന്നു. ഫെബ്രുവരി 21 ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നേരിട്ട് വിമാന സർവീസ് നടത്തുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. ജിദ്ദയിൽ നിന്ന് കൂടുതൽ സർവീസുകൾ അടുത്ത മാസം മുതൽ സർവീസ് നടത്തും. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച സർവീസാണ് ജിദ്ദ കോഴിക്കോട് സെക്ടറിൽ പുനരാരംഭിക്കുന്നത്. ഫെബ്രുവരി 21, 25, 27 തീയതികളിൽ കോഴിക്കോട് ജിദ്ദ കോഴിക്കോട് സെക്ടറിൽ സർവീസ് നടത്തും. 22 മുംബൈ ജിദ്ദ കോഴിക്കോട് സെക്ടറിലും 23 കോഴിക്കോട് ജിദ്ദ മുംബൈ സെക്ടറിലുമാണ് സർവീസ് നടത്തുക. 165 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഓരോ സർവീസിലും ഉണ്ടാകുക. 20 കിലോ ലഗേജ് ഉൾപ്പെടെ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് 496 റിയാലാണ്. കൂടുതൽ ലഗേജും ഉയർന്ന ക്ലാസും അനുസരിച്ച് ടിക്കറ്റ് നിരക്കിൽ വർധനവുണ്ടാകും. സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാഫ് സയ്യിദ് മടങ്ങുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിൽ സെക്രട്ടറിയായി പ്രൊമോഷൻ ലഭിച്ചതോടെയാണ് അംബാസിഡർ കാലാവധി പൂർത്തിയാക്കി മടങ്ങുന്നത്. കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകരിച്ചതോടെ അടുത്ത മാസം ഡൽഹിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ ചുമതലയേറ്റെടുക്കും. ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടർ ഔസാഫ് സയ്യിദ് വിവിധ അറബ് രാജ്യങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യ സൗദി ഉഭയകക്ഷി സൌഹൃദത്തിന് കരുത്തു പകരുന്നതിൽ നിർണായക പങ്കുവഹിച്ച സ്ഥാനപതിയാണ് ഡോക്ടർ ഔസാഫ് സയ്യിദ്. സൗദിയിൽ 24 മണിക്കൂറിനിടെ 1793 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3207 പേർ രോഗമുക്തി നേടി. 2 പേർ മരിച്ചു. രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ 979 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി സൗദി ടൈംസ് വാർത്താനേരം നാളെ വീണ്ടും നിങ്ങളിലെത്തുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.